ഗ്രാമിക വാർത്തയിലേക്ക് സ്വാഗതം. ഒന്നിനും കൊള്ളാത്തവരെ കഴുതിയോട് ഉപമിക്കുന്നതാണ് നമ്മുടെ പൊതുശീലം. എന്നാൽ തൃശൂർ പേരമംഗലം സ്വദേശി ഷാരി ചങ്ങരത്തിനോട് സംസാരിച്ചാൽ ഈ ഉപമ വഴിമാറിപ്പോകും. കുതിരയേക്കാൾ ഐക്യമുള്ളതും മൂല്യമേറിയതും 12 വിറ്റാമിനുകൾ അടങ്ങിയതുമായ പാൽ തരുന്ന ഈ മൃഗം സമ്പത്താണെന്ന് കഴുതപ്പാലിൽ നിന്നും സോപ്പുകൾ ഉണ്ടാക്കുന്ന ഈ യുവ സംരംഭക നമുക്ക് മനസ്സിലാക്കി തരും. കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന സംസ്ഥാന ഖാദി എക്സ്പോയിലാണ് കഴുതപ്പാൽ ഉപയോഗിച്ചുകൊണ്ട് സോപ്പും മറ്റ് 55 സൗന്ദര്യ വർദ്ധക ഉൽപ്പന്നങ്ങളുമായി ഷാരി എത്തിയത്. കേരളത്തിൽ ആദ്യമായാണ് ഒരു യുവ സംരംഭക കഴുതപ്പാൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുമായി രംഗത്തു വന്നത്. അത് വൻ വിജയമായി തീരുകയും ചെയ്തു. കൂടുതലും ത്വക്ക് രോഗ സംബന്ധിതമായ അസുഖങ്ങൾക്കാണ് കഴുതപ്പാൽ ഉപയോഗിക്കുന്നത്. പുറം രാജ്യങ്ങളിൽ കൂടുതലും സൗന്ദര്യ വർദ്ധിത ക്രീമുകളും മറ്റും നിർമ്മിക്കാനാണ് കഴുതപ്പാൽ ഉപയോഗിക്കുന്നത്. 1 ലിറ്റർ കഴുതപ്പാലിന് 5000 മുതൽ 10000 രൂപ വരെയോ ചിലപ്പോൾ അതിൽ കൂടുതലും ലഭിക്കാറുണ്ട്. ഒരു കഴുതയിൽ നിന്നും ഏകദേശം 100 മുതൽ 130 ലിറ്റർ വരെയാണ് പാൽ ലഭിക്കുക എന്നും തങ്ങൾക്ക് ആവശ്യമായ പാൽ തമിഴ്നാട്ടിൽ നിന്നുമാണ് എടുക്കാറുള്ളത് എന്നും ഷാരി പറഞ്ഞു. ഏറ്റവും കൂടുതൽ സ്കിൻ ത്വക്ക് പരമായിട്ടുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കഴുതപ്പാൽ പോകുന്നത്. അതുപോലെ തന്നെ കൂടുതലും പുറം രാജ്യങ്ങളിൽ കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ടാണ്, ക്രീംസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫെസില് നമുക്ക് കിട്ടുന്നത് 100 ml ഒ 130 ml ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് കഴുതപ്പാൽ. പിന്നെ ശരിക്കും പറഞ്ഞാൽ പണ്ട് തൊട്ടിട്ട് അതൊരു മെഡിസിനായിട്ട് യൂസ് ചെയ്ത് വരുന്നൊരു ഐറ്റം ആണ്. അത് കേരളത്തിൽ നമ്മളാണ് അത് ഫസ്റ്റ് ടൈമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ബേമോസ് ബേ എന്ന് പറഞ്ഞിട്ടും മിയാഡാനിക്ക എന്ന് പറഞ്ഞിട്ടും രണ്ട് ബ്രാൻഡിലാണ് നമ്മളുടെ ഈ കഴുതപ്പാലിൻ്റെ സോപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ നിർമ്മിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. തൃശ്ശൂർ പേരാമംഗലവും ഗുരുവായൂരുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ സേലത്തുമാണ് ഇത് നമ്മൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോമോസ് ബേ എന്ന തന്റെ സൗന്ദര്യവർദ്ധന സംരംഭത്തിലൂടെയാണ് ഡോങ്കി മിൽക്ക് സാഫ്രോൺ ബാർ എന്ന സോപ്പ് കേരളത്തിൽ ആദ്യമായി വിപണിയിൽ എത്തിക്കുന്നത്. കഴുതപ്പാൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ അയ്യേ കഴുതപ്പാൽ എന്ന് പറഞ്ഞു ചിരിച്ചു തള്ളിക്കളയുകയാണ് ആദ്യമൊക്കെ ഉണ്ടായത്. എന്നാൽ കഴുതപ്പാലിന്റെ ഗുണമേന്മകളും തന്റെ സോപ്പിന്റെ ഉപയോഗത്തെയും അതിലെ ചേരുവകളെയുമെല്ലാം വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിയതോടെ ചിരിച്ചു തള്ളിയവർ തന്നെ തിരിച്ചു വരികയും സംരംഭം വിജയകരമായി മാറുകയും ചെയ്തു എന്ന് ഷാരി പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് കഴുതപ്പാലെന്ന് കേൾക്കുമ്പോൾ അയ്യെന്നാക്കുന്ന മലയാളീസ് കുറേ പേരുണ്ട്. അവരൊക്കെ വിളിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്കത് ഒരുപാട് അവർ കൺവിൻസ്ഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല എന്താണ് ഗുണങ്ങൾ എന്നുള്ളത്. 3 വർഷം മുമ്പ് ആരംഭിച്ച ഷാരിയുടെ ബോമോസ് ബേ എന്ന സംരംഭത്തിന് ഇന്ന് വിദേശത്തടക്കം വലിയ ഡിമാൻഡാണ്. മറ്റ് കൃത്രിമ കെമിക്കലുകൾ ചേർക്കുന്നില്ല എന്നതാണ് ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത. ഡോങ്കി മിൽക്ക് സാഫ്രോൺ ബാറിനാണ് വിദേശത്തടക്കം ഡിമാൻഡ് കൂടുതൽ. സോപ്പുകൾ, ഫേസ് വാഷ്, ലിപ്സ്റ്റിക്ക്, ഷാംപു തുടങ്ങിയവയും ഇവിടെയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ വ്യത്യസ്ത സംരംഭമായതിനാൽ ഖാദി ബോർഡും ഉൽപ്പന്നത്തെ ഏറ്റെടുത്തു. അമ്മമാരുടെ പാലിന് തുല്യമായി നിൽക്കുന്ന പാലാണ് കഴുതപ്പാൽ. പണ്ടുകാലം തൊട്ടേ ഔഷധങ്ങളായും കഴുതപ്പാൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇത്രയധികം ഉപയോഗങ്ങളും ഉപകാരങ്ങളും ഈ ജീവിയിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ വിഡ്ഢികളായ മനുഷ്യരോട് യാതൊരു കാരണവശാലും നമുക്കിതിനെ ഉപമിക്കാൻ സാധിക്കില്ല. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.